അല്ലോ നമ്മൾ പാപ്പൻചാണി ഹോട്ടൽ തപ്പി ഇറങ്ങിയാണ് ഇതേ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം വഴിതെറ്റി ഹായ് വഴിതെറ്റി കാര്യം പറഞ്ഞു പറഞ്ഞ ഓ അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചി ഗൂഗിൾ അമ്മച്ചി വീണ്ടും തേച്ച് അപ്പോ അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ശ്യാമസുന്ദരമായ വെള്ളാണിക്കായലിൻ്റെ അടുത്താണ്. പുഞ്ചക്കരിയാണ് പ്രോപ്പർ സ്ഥലം. നമ്മൾ പുഞ്ചക്കരികളിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതേ വൈകിട്ടായി, കുറേ ഇതേ രാജീവും ഉണ്ട്, നല്ല കാറ്റാണ്. ഈ കാറ്റിൻ്റെ ഇടയിൽ കൂടെ ഇൻട്രോ പറയാൻ ശ്രമിക്കുകയാണ്. ഹലോ, നല്ല കാറ്റുണ്ട്. നമ്മൾ വീണ്ടും തെണ്ടിത്തിരിയും കുട്ടിയും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പോയി ഷൂട്ട് ചെയ്തത് പാപ്പൻചാണിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി വാങ്ങിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളപ്പം അത് പോയി കണ്ടിട്ടില്ല. ഇൻട്രോ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. പാപ്പൻചാണി ചിക്കൻ പേരുടെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ ഇവനും കൂടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളായണിയാണ്. ഇതേ കണ്ടില്ലേ, ഒരു സൈഡ് കായൽ, ഒരു സൈഡ് വയലൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. തിരുവനന്തപുരത്തെ ഒരു കൊച്ചു കുട്ടനാട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത്രയും കിട്ടില്ല പ്ലേസാണ്. വേറെ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരണം. ഈ സമയം വൈകിട്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ പാപ്പൻചാണി ചിക്കൻ പേട്ട് തപ്പി ഇറങ്ങി. ഒന്ന് രണ്ട് പ്രാവശ്യം വഴി തെറ്റി നമ്മൾ നേരത്തെ കണ്ടു. ഇതേ കണ്ടില്ലേ, വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ സമയം വൈകിട്ടാണെങ്കിൽ നല്ല വെയിലാണ്. അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. ഇതാണ് കട. കപ്പ കൊടുത്ത് ചിക്കൻ പേട്ട ഓ രണ്ട് പേരട്ട്, രണ്ട് കപ്പയും രണ്ട് പേരട്ടുമായി. രണ്ട് പേരട്ട് കൂടുതലായിരിക്കും ചോദിച്ചു രണ്ടു പേർക്ക്. അതാ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കപ്പ പുട്ട് ചിക്കൻ പേരട്ട്, വേറെ എന്തുണ്ടോ? ഇത് നമ്മളിപ്പോ നിൽക്കുന്ന പാപ്പഞ്ചന കേട്ടാ. ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ വരണം, അല്ലെങ്കിൽ തെറ്റും. നമുക്ക് രണ്ടു പ്രാവശ്യം തെറ്റി. പാപ്പൻചാണി ഹോട്ടൽ എന്ന് അറിയപ്പെടെങ്കിലും ഇതിൻ്റെ പേര് എസ് ബി ഹോട്ടൽ എന്നാണ്. ഇതേ ഇതാണ് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. വരാൻ താല്പര്യമുള്ളൂ, വിളിച്ചു ചോദിച്ചു വന്നാൽ. ഈ പെരട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയിരിക്കുന്ന മനുഷ്യനില്ലേ, ഈ പുള്ളിയാണ് ഇതിൻ്റെ ഓണർ, ശശി. ഇതേ നമ്മളെ പെരട്ട് ഒന്ന് ഇളകുന്ന ഇളപ്പം എന്താ, ഇളകുന്ന ഇളപ്പം അങ്ങനെ വാക്കുണ്ടോ? ആ പോട്ട് കുഴപ്പമില്ല, വിട്ടാരെ. നമ്മളെ നമ്മളെ ശരിക്കും ഇത് പാപ്പൻചാണി കടക്ക മാത്രം കേട്ടുള്ളൂ. അപ്പൊ ഈ ശരിക്കും കടയുടെ പേര് എന്താണ്? ഗൂഗിൾ നോക്കുമ്പോ പക്ഷെ വേറെ പേരാണ്. നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇങ്ങോട്ട് വന്നത്. ഓ ഓ അങ്ങനെയാണ്. ഇപ്പൊ എത്ര നാളായി തുടങ്ങിട്ട്? ഇവിടെ രണ്ടു വർഷം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിയുടെ ഈ ചിക്കൻ പെരട്ട് വെള്ളാണി ഏരിയ മൊത്തം ഫേമസ് ആണ്. പാപ്പൻചാണി ചിക്കൻ എന്ന് പറഞ്ഞാൽ വെള്ളയാണി ഏരിയയിൽ അറിയാത്ത ആരുമില്ല. നമ്മൾ വന്നപ്പോൾ നമുക്കായിരുന്നു അതെ ലാസ്റ്റ് കപ്പ. കപ്പ തീർന്നു, ഇനി ഉള്ളത് പുട്ടല്ലേ. നമുക്കുള്ളത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കൊറോണ ആയതുകൊണ്ട് ഇപ്പം കച്ചവടം കുറവാണ്, അതുകൊണ്ട് അവര് ലിമിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ പരട്ടാണ്. ചിക്കൻ പരട്ടിന്റെ കൂടെ ഉള്ളത് കപ്പ പുട്ട്, വേറെ എന്തൊക്കെ ഇവിടെ പാർസല് മാത്രമേ ഉള്ളൂ. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു അകത്ത് തരണം കേട്ടോ. ഇനി എല്ലാരും വന്ന് അകത്ത് തരല്ലേ. ഓക്കെ, ഇവിടെ എല്ലാം ഇലയിൽ തന്നെയാണല്ലേ? ഇലയിൽ തന്നെയാണ്. ഇവിടെ പാർസൽ ആയാലും കഴിക്കാൻ വന്നാലും ഇലയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നാടൻ ഫുഡ് എപ്പോഴും ഇലയിലാണല്ലോ വേണ്ടത്. ഇപ്പം കൊറോണ എങ്ങനെയാണ് കച്ചവടം? കൊറോണ ഓ ഹലോ. അങ്ങനെ പാപ്പൻചാണി ഇതേ നമ്മളെ കപ്പയും ചിക്കനൊക്കെ വാങ്ങിച്ചു. ചിക്കൻ പെരട്ടാണ് അങ്ങനെ വാങ്ങിച്ച്. നമ്മളെ കായലിനവിടെ പോയിരുന്ന് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഞാനും ധവനും. അങ്ങനെ അവിടെ കഴിക്കാൻ വേണ്ടി ഇന്നപ്പോഴാണ് രണ്ടു മൂന്ന് പോലീസ് ജീപ്പൊക്കെ വന്നു. നമ്മൾ നൈസായിട്ട് ഇത് എൻ്റെ വീട്ടിൻ്റെ ടെറസ് തന്നെയാണ്. അങ്ങനെ ടെറസ് വ്ളോഗ് നടത്താന്ന് വെച്ച് നമ്മളിത് നേരെ ഇങ്ങോട്ട് വന്നു. ഇതേ കപ്പയും ചിക്കൻ പെരട്ട്. കപ്പ അതേ ഇത് ഇങ്ങനെ അടിച്ചുടച്ച കപ്പ കൊള്ളാൻ പറഞ്ഞ് കഴിച്ചു നോക്കിയാ?
അപ്പോൾ അതാണ് നമുക്ക് ബാക്കി കഴിച്ചിട്ട് നോക്കാം. ഈ കാണുന്ന കപ്പയുടെ വില 20 രൂപയാണ്. പിന്നെ ചിക്കൻ പെരട്ട്, 130. മൊത്തത്തിൽ 150 രൂപയാവുള്ളൂ മാക്സിമം ഒരാൾക്ക്. എങ്ങനെയുണ്ട് കപ്പ? നല്ല സോഫ്റ്റ് കപ്പയാണ്, നല്ല ഇളക്കിയ കപ്പ. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കപ്പം വളരെ ഇഷ്ടമാണ്. ചിക്കൻ്റെ ഇവിടെയൊക്കെ തന്നെ ചിക്കൻ പെരട്ടാണെങ്കിൽ നമ്മളെ നാടൻ ചിക്കൻ്റെ ആ ഒരു കട്ടിയൊന്നുമില്ല, ചിക്കൻ ബ്രോയിലറാണ് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ചിക്കനാണ്, ചിക്കനും കൊള്ളാം, അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇത് കഴിച്ചുകൂടെ നോക്കിയാൽ മതി. അതെ, പിന്നെ ഇത് ഗ്രേവി എനിക്ക് വേണ്ട, കൊള്ളൂല. അവൻ എന്തേ പറഞ്ഞു നോക്കിയോ ഗ്രേവി? അതെ, അതുകൊണ്ടാണ് ഞാൻ പണ്ടേ ഗ്രേവിക്ക് എതിരാണ്. ഇനി നമുക്ക് ഇവനെ കഴിച്ചു നോക്കാം. ഇച്ചിരി ചിക്കനും അതിൻ്റെ ചേർന്നും എടുത്ത് നമ്മൾ ഈ കപ്പയായിട്ട് ഇങ്ങനെ കുഴക്കണം. കപ്പയും ചിക്കനും തമ്മിൽ നമ്മളെ വിട്ടുപിരിയാത്ത ബന്ധം ഉണ്ടാക്കണം. ഇത് ഇങ്ങനെ കുഴച്ച് 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 ഇതിനെ യോജിപ്പിക്കണം. സംഭവം ചിക്കന് വലിയ എരിവൊന്നുമില്ല. എനിക്കെന്തോ കട്ടച്ച കോഴി ചിക്കൻ അത്ര പിടിച്ചില്ല എങ്കിലും, പക്ഷേ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടും, അത് എരിവൊന്നും വേണ്ടെന്നുള്ളവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നമുക്കൊന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചിക്കൻ എൻ്റെ എല്ലിയും നന്നായിട്ട് മാറ്റണം. ഇത് ഇങ്ങനെ മാറ്റി മാറ്റി എന്നിട്ട് ആ കപ്പയായിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് കുഴച്ച് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി ആ ഉള്ളിയും കൊഴുത്ത് വെക്കണം. എന്നിട്ടങ്ങ് കഴിച്ചു നോക്കണം. വലിയ കിടിലം പെരട്ടാണെന്നൊന്നും പറയില്ല അല്ലേ, അത്ര കിടിലം പെരട്ടെന്നൊന്നും പറയില്ല, പക്ഷേ കൊള്ളാം. അപ്പോൾ അത്രേ ഉള്ളൂ മച്ചാന്മാരെ, പുതിയ വിശേഷങ്ങളെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. ഒന്നേന്ന് പറയണോ? ഇതൊക്കെ കഷ്ടപ്പെടുന്ന അറിയാമോ, നമ്മൾ കട്ടച്ച കുഴിയായിരുന്നു മനസ്സിൽ, അത് ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ ആക്കിയത്. ഒരുപാട് പ്രതീക്ഷ ഒന്നും വെക്കരുത്, വേണമെന്നുള്ളത് ഞങ്ങൾ കഴിച്ചത് അല്ലേ. അതെ, വിശന്നിരിക്കുകയാണെങ്കിൽ നന്നായി ഇഷ്ടപ്പെടും. എവിടെയായിരുന്നു പോയ സ്ഥലത്തിന്റെ പേര്? പാപ്പൻ പാപ്പൻ ജാനി.